പിതാവിനും പുത്രനും പരിശുദ്ധനും ഹായിക്കും സ്തുതി ആദരവിലും നേക്കും തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:1-12 വാക്യങ്ങളാണ്. ഇതിൽ നിക്കോദിമോസ് എന്ന പരീക്ഷൻ യേശുവിനെ ആദ്യമേ വന്ന് വലിയ രീതിയിൽ പ്രശംസിക്കുകയും താങ്കൾ പറയുന്നതെല്ലാം പറയുവാനുള്ള ഈ അധികാരം, കഴിവ് തീർച്ചയായിട്ടും സ്വർഗത്തിൽ നിന്നുള്ളതാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ യേശുതമ്പുരാന്റെ ദൈവത്തോട് പറയുന്നുണ്ട്, വീണ്ടും ജനിക്കാതെ ഒരുവന് സ്വർഗരാജ്യത്തിൽ കടക്കുവാനായി സാധിക്കുകയില്ല. ഇതിൻ്റെ ഒരു സാരാംശം മനസ്സിലാകാതെ നിക്കോദിമോസ് തന്നോട് ചോദിക്കുകയാണ്, പ്രായമുള്ളൊരു മനുഷ്യൻ വീണ്ടും എങ്ങനെയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണ്ടും പ്രവേശിച്ച് വീണ്ടും ജനിച്ച് പുറത്തു വരുന്നത്. അപ്പോൾ വെള്ളത്താലും ആത്മാവാലും ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവൻ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ നാം കാണുന്നത്. ഇതിൽ 1, 2, 3 ചിന്തകൾ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതായ ഏറ്റവും വലിയ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ രൂപാന്തരമാണ്. സഭയുടെ പാരമ്പര്യവും വിശ്വാസവും അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ നേടുന്നത് മാമോദീസയിലൂടെ തന്നെയാണ്, കുഞ്ഞായിട്ട് തന്നെ നേടുകയാണ്. വിശുദ്ധ മോറോനാൽ അതെല്ലാവർക്കും ലഭിക്കുന്നതാണ്. എന്നാൽ ഒരുവൻ അത് ഒരു കുപ്പായമായിട്ട് ധരിച്ച് മാത്രം ജീവിക്കുകയാണെങ്കിൽ ഒരുവന് ഒരു പക്ഷേ അത് നൽകുന്നതായ ആ പൂർണ്ണതയിലേക്ക് വരുവാൻ സാധിക്കുന്നില്ല എന്നാണ് യേശുതമ്പുരാൻ നമ്മളിവിടെ ഓർപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ഫോർവേഡ് എനിക്ക് ലഭിക്കുകയുണ്ടായി. അതൊരു ഓട്ടോക്കാരനെ കുറിച്ചായിരുന്നു, വേറൊരു നഗരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ വൈഫൈ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ ടാബ്ലറ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ അങ്ങനെ പല പല സൗകര്യങ്ങളുണ്ട് ഓട്ടോയ്ക്കകത്ത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ കസ്റ്റമറാണ് രാജാവ്, കസ്റ്റമർ ഇസ് കിംഗ്. അപ്പോൾ ആ കസ്റ്റമറിനെ ഏറ്റവും അധികമായിട്ട് പരിപാലിക്കുക, നോക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അദ്ദേഹത്തെ ഒരു ആപ്പ് ഉപയോഗിച്ച് അദ്ദേഹത്തെ ബുക്ക് ചെയ്യുക ഓട്ടത്തിനായിട്ട്. അപ്പോൾ നമ്മൾ കുപ്പായധാരികളാണ് എല്ലാവരും ഏതെങ്കിലും കുപ്പായം ധരിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കുപ്പായം, ഓട്ടോക്കാരൻ്റെ കുപ്പായം, കൂലിക്കാരൻ്റെ കുപ്പായം, അല്ലാതെ ജോലി ചെയ്യുന്നവൻ്റെ കുപ്പായം, കടക്കാരൻ്റെ കുപ്പായം, ക്രിസ്ത്യാനിയുടെ കുപ്പായം, സഭയുള്ള ആളുടെ കുപ്പായം, എല്ലാവരും കുപ്പായം ധരിച്ചവരാണ്. എന്നാൽ കുപ്പായം ധരിച്ച് നിലനിൽക്കുക എന്നുള്ളത് മാത്രമാണോ അതോ അതിലൂടെ മനുഷ്യന് ഒരു രൂപാന്തരം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഓട്ടോക്കാർ ഈ രാജ്യത്തുണ്ട്, ഒത്തിരി പേരുണ്ട് ഈ പട്ടണത്തിൽ തന്നെ. എത്ര പേര്, എന്നാൽ എത്ര പേർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ ഓട്ടോയിൽ കയറുന്ന ആൾ ആണ് രാജാവ്, അദ്ദേഹത്തിൻ്റെ അവരുടെ സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ അത്രയും നേരത്തെ യാത്ര സുഖകരമാക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ എന്ന് ചിന്തിക്കുവാൻ ശേഷിയുള്ള എത്രയോ പേര്. ഇത് എല്ലാ ഫീൽഡിലും എല്ലാ മേഖലയിലും എല്ലാ ജോലിയിലും ഇത് തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് പല ജോലികളിലും നമ്മൾ സേവനം അനുഷ്ഠിക്കുന്നവരാണ്. അതിപ്പോൾ ഒരു വക്കീലായാലും ജഡ്ജായാലും എന്തായാലും ബേസിക്കലി ഏതെങ്കിലും ഒരു മനുഷ്യനെ സേവിക്കുന്നവരാണ് നമ്മുടെ എല്ലാം. ഒരു കടക്കാരൻ്റെ ജോലി എന്താണ്? കടയിൽ വരുന്നവർക്ക് നല്ലതായ രീതിയിൽ പെരുമാറി ശുശ്രൂഷിച്ച് അവർക്കുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഇല്ലെങ്കിൽ തന്നെ അതിന്, ഇന്നലെ ഒരു കടയിൽ ഞാൻ ചെന്നു, ആ പയ്യൻ എന്നെ അറിയാം, അച്ഛനാണെന്നറിയാം, അപ്പോൾ എനിക്ക് ഒരു ആവശ്യസ്ഥാനം ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു എവിടെയാണ് താമസിക്കുന്നത്, ഞാൻ പറഞ്ഞു ഇവിടെ അടുത്താണ്. എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ സാധനം വരികയാണെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടു തന്നേക്കാം. പെട്ടെന്ന് നമുക്ക് ആ കടയോട് മാത്രമല്ല അവിടെ ജോലി ഇരിക്കുന്ന ആ പയ്യനോട് പോലും ഒരു സാമീപ്യം തോന്നുകയാണ്, ഒരു സ്നേഹം തോന്നുകയാണ്, ഒരു അടുപ്പം തോന്നുകയാണ്. അടുത്ത പ്രാവശ്യം ഈ സാധനം വാങ്ങിക്കണമെങ്കിൽ അറിയാതെ മനസ്സ് ഈ സൈക്കോളജിക്കലാണ് അവിടേക്ക് ആ കടയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുതമ്പുരാൻ ഇവിടെ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അത് എല്ലാ രീതിയിലും പലപ്പോഴും നമ്മൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക,
ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മാൻ ഹാസ് ടു ബി, വുമൺ ഹാസ് ടു ബി ബോൺ അഗെയിൻ, ഒരുവൻ വീണ്ടും ജനിക്കാതിരുന്നാൽ. ആ ഒരു ഭാഗം മാത്രം പറഞ്ഞ് അതിന്റെ അർത്ഥം സഭയുടെ മാമോദീസയല്ല, നിങ്ങൾ വീണ്ടും മാമോദീസ കേൾക്കണം എന്ന് പറഞ്ഞ് ഒരു വ്യാഖ്യാനത്തിലേക്കാണ് സാധാരണ ഇത് വരുന്നത്. ഇതിലേക്കല്ല നമ്മൾ പോകേണ്ടത്. മറിച്ച് ഓരോ ഉപായ വേഷധാരിയും അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തി ജീവിക്കുവാനായിട്ട് അവന് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മാമോദീസ നമ്മൾ ഏറ്റിട്ടുണ്ടെങ്കിലും ആ മാമോദീസയുടെ പുതുക്കമാണ് പെന്തിക്കോസ്തീ ശുശ്രൂഷയും എല്ലാ വർഷവും നമുക്ക് ലഭിക്കുന്നത്. അത് ലഭിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. സഭയുടെ വലിയ അടിസ്ഥാനപരമായിട്ട് പ്രാധാന്യം നിറഞ്ഞ ഒരു ശുശ്രൂഷ തന്നെയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഓർക്കണം, ഞാൻ ഇട്ടിരിക്കുന്ന വേഷത്തിൻ്റെ ജോലി ഞാൻ ചെയ്യുന്നുണ്ടോ? ആ ശുശ്രൂഷ ഞാൻ അനുഷ്ഠിക്കുന്നുണ്ടോ? ആത്മാർത്ഥത ഞാൻ കാണിക്കുന്നുണ്ടോ? ഏതെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരും ഉപ്പായം ധരിച്ചവരാണ്, ആർക്കും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു രൂപാന്തരം നമ്മുടെ മനസ്സിലുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ബാഹ്യമായ ആന്തരികമായിട്ടുള്ള കാര്യമാണ്, സൗഖ്യവും രൂപാന്തരവും. അതായത് വെള്ളത്താലും ആത്മാവാലും, വെള്ളം കൊണ്ട് ബാഹ്യമായിട്ടുള്ള ഒരു വെടിപ്പ്, ഒരു വിശുദ്ധി, ഒരു രൂപാന്തരം നമ്മൾ കൊണ്ടുവരണം. എന്നാൽ ആത്മാവ് മൂലം ആന്തരികമായിട്ടുള്ള ഒരു വെടിപ്പ്, വിശുദ്ധി, രൂപാന്തരം നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ രണ്ട് തറയിലാണ്. അപ്പോൾ വെള്ളത്തിനെന്നും വെള്ളത്തോടൊപ്പം തന്നെ അഗ്നി, വായു, പല മതങ്ങളിലും ഇവ നല്ല രീതിയിൽ ശുദ്ധീകരണത്തിനായി ഉപയോഗിച്ചിരുന്നു, ശുദ്ധീകരണ വസ്തുക്കളായി കണ്ടിരുന്നു എന്ന് പറയേണ്ടി വരും. നമ്മുടെ ക്രിസ്തീയ മതത്തിലും ഇത് തന്നെയാണ്, വെള്ളത്തിൻ്റെ ഒരു ശുദ്ധീകരണം. അത് ശരീരത്തെ ശുദ്ധീകരിക്കുകയാണ്. എന്നാൽ കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്, അത് പോരെ, ആത്മാവിൻ്റെ ശുദ്ധീകരണം ഉണ്ടാകണം. എന്നാൽ ആത്മാവിൻ്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു സമർപ്പണം കൂടിയാണ്. ആ സമർപ്പണം എന്ന് പറയുന്നത് ആത്മാവുകൊണ്ടാണ്. കർത്താവോടൊരു ഒരു ഉദാഹരണം പറയുന്നുണ്ട്, കാറ്റ് എവിടേക്കാണ് വീശുന്നതെന്ന് നമുക്കറിയത്തില്ല. അതെവിടെ നിന്ന് വരിക എന്നൊരു ചെറിയ രൂപം നമുക്കുണ്ട്, എന്നാൽ എവിടേക്കാണ് വീശുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ എക്സ്പെർട്സ് ആയിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ ലക്ഷണവും ഇതാണ്, അതിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അത് എവിടേക്ക് പോകുന്നു എന്ന് നിരീക്ഷിച്ച് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതല്ല, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, അതിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതല്ല, അല്ല, ആത്മാവിന് സമർപ്പിക്കുക. അപ്പോൾ ആത്മാവ് എങ്ങോട്ട് നയിക്കുന്നോ അങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. കാറ്റ് വീശുന്നത് പോലെ അങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. അതാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ ശരിയാണ്, നിങ്ങൾ എല്ലാ കാര്യത്തിനും വലിയ മേന്മയുള്ളവരാണ്. ഈ പരീക്ഷൻ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ, പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചോദിക്കുന്നത്. കർത്താവ് ചോദിക്കുന്നുണ്ട്, എല്ലാത്തിനും നിങ്ങൾ വളരെ ഇതാണ്, പക്ഷേ വെള്ളത്താലും ആത്മാവാലും വീണ്ടും ജനിക്കാതിരുന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ സാരാംശം ഇതുകൂടിയാണ് എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ ഒരു കടമ, സാമൂഹികമായിട്ടുള്ള കടമ എന്താണ് എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ചെന്നൈയിലൂടെ പണ്ട് ഞാൻ അവിടെ പോയപ്പോൾ 3 വർഷം ചെലവഴിച്ചതാണ്. ചെന്നൈയിലൂടെ നടന്നു പോകുമ്പോൾ ചില പാലങ്ങൾ, ആ പാലം കയറി നമ്മൾ നടന്നു പോകുമ്പോൾ ഇതിനെ സൈഡിലേക്ക് താഴേക്ക് നോക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്, നല്ല വെള്ളമൊഴുക്കാണെന്നുള്ള ആ ചാലുകളിലൂടെ എല്ലാം അഴുക്ക് വെള്ളമാണ് വരുന്നത്. അതെവിടെ നിന്നാണ്, അതിൻ്റെ അടുത്തുള്ള ഇൻഡസ്ട്രി, അതിൻ്റെ അടുത്തുള്ള വീടുകൾ, ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് തള്ളുകയാണ് ഈ വെള്ളത്തിലോട്ട്. എല്ലായ്പ്പോഴും ഈ വെള്ളത്തെ മലിനമാക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. വെള്ളം എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്മ ചെയ്യുന്ന ഒരുവനോ നന്മ ചെയ്യുന്ന ഒരു സാധനമോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ വെള്ളത്തെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, വെള്ളത്തെ നന്നായി നോക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ പുഴകളായാലും നമ്മുടെ കടലായാലും പലപ്പോഴും ഈ ഫ്ലഡിൻ്റെ സമയത്ത് ആണ് ഇതെല്ലാം പുറത്തെടുപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നല്ല മഴ ലഭിക്കുന്നൊരു സംസ്ഥാനമാണ്. പലരും പറയാറുണ്ട് കൊച്ചി ഈസ് ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. പക്ഷേ അതിനൊരു ഒരു റൈഡറുണ്ട്, അതിന് നമ്മളൊരു കാര്യം കൂടെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. എന്തുകൊണ്ടാണ് മഴ വന്ന് ഈ മലിനകളെല്ലാം ഒഴുക്കി ഒന്നി കടലിലോട്ടോ
എന്റെ പുഴയിലോട്ടോ ആറിലോട്ടോ തട്ടിവിടുകയാണ്. അതുകൊണ്ടാണ് ക്ലീനായിട്ടിരിക്കുന്നത്. മഴ എന്ന് നിൽക്കുമോ ഇതെല്ലാം അവിടെ ഇവിടെ കാണും. അപ്പോൾ ചെന്നൈക്ക് പറ്റിയത് എന്താണ്? ഇതുപോലെ അഴുക്ക് ചാലുകൾ ഒഴുകുകയാണ്. അപ്പോൾ സർക്കാർ മനസ്സിലായിരുന്നാണ്, മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഇത് കാണും. കാണുമ്പോഴത്തേക്ക് സർക്കാരിനെ കുറിച്ചുള്ള ഇത് അന്ന് തന്നെ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പാലത്തിൻ്റെ സൈഡിലുള്ള രണ്ട് ഭിത്തികൾ മതിലുകൾ പൊക്കിയാൽ കേട്ടു. എന്നിട്ട് അതിൽ നല്ല രീതിയിലുള്ള പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ അതിൽ നടന്നു പോകുമ്പോൾ നമുക്ക് കാണത്തില്ല അപ്പുറം ഇപ്പുറം. അപ്പോൾ നമ്മൾ കാണുന്നത് നല്ല മനോഹരമായ പെയിൻറ്റിങ്ങാണ്. എന്നാൽ അവർക്ക് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമുണ്ട്, ഈ വെള്ളത്തിൻ്റെ അകത്തുള്ള മാലിന്യം കാരണം, അഴുക്ക് കാരണം മണം ഭയങ്കരമായി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ മതിലുണ്ട്, മതിലേൽ നല്ല മനോഹരമായ ചിത്രങ്ങളുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് എന്തോ ഒരു വല്ലായ്മ നടത്തുന്നു. ആ വല്ലായ്മ എന്താണ്? ഈ അഴുക്ക് മണത്തിൻ്റെ വല്ലായ്മയാണ്, മണത്തിൻ്റെ വല്ലായ്മ. അപ്പോൾ ഇത്ര നമ്മൾ ഇത് ഇല്ലാതാക്കാൻ നോക്കിയാൽ, മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് തൽക്കാലത്തേക്ക് മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടാൻ നോക്കിയാൽ, അപ്പോൾ മൂന്നാമത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഇത് തന്നെയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എല്ലാ തരത്തിലുള്ള വെള്ളവും. ആ വെള്ളത്തിലേക്ക് മാലിന്യം ഇടാതിരിക്കാൻ നോക്കുക, ആ വെള്ളത്തെ മലിനമാക്കാതിരിക്കാൻ നോക്കുക. കാരണം എന്താണ്? നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കേണ്ടത് ഈ ജലമാണ്. ആ ജലത്തെ വൃത്തിയാക്കാതിരിക്കുക. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് വളരെ ചെറുതായിട്ട് ഈ ആഴ്ചയ്ക്കായിട്ട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കേണ്ടത്. ഒന്ന്, കർത്താവ് നിക്കോദിമോസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരുവൻ ഇതുപോലെ വീണ്ടും ജനിക്കാതിരുന്നാൽ. അപ്പോൾ വീണ്ടും ജനനം എന്ന് പറയുന്നത് രൂപാന്തരമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. രണ്ട്, ഓർമ്മിപ്പിക്കുന്നുണ്ട് വെള്ളത്താലും ആത്മാവാലും. അപ്പോൾ വെള്ളം ശരീരത്തിനും ആത്മാവും ആന്തരികമായിട്ടുള്ള സൗഖ്യത്തിന് നമ്മൾ ഉപയോഗിക്കുക. മൂന്നാമതായിട്ട്, നമ്മളെ ശുദ്ധീകരിക്കുന്ന വെള്ളത്തെ ജലത്തെ മാന്യമായ രീതിയിൽ നോക്കുക എന്ന കടമ നമുക്കുണ്ട്. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് തീർച്ചയായിട്ടും ഇതിനായിട്ട് നമ്മളെ ഇടയാക്കട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.